പ്രിയ വിദ്യാർത്ഥികൾക്കും സോഷ്യൽ സയൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എല്ലാവരും റെഡിയല്ലേ നമുക്ക് തുടങ്ങിയാലോ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് പാഠമാണ് നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടല്ലോ ഇന്ത്യ ആൻഡ് എക്കണോമിക് പ്ലാനിങ് ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും ടീച്ചർ ഒരു തുടർ പ്രവർത്തനം നൽകിയിരുന്നു എല്ലാവരും ചെയ്ത് നിങ്ങളുടെ അധ്യാപകരെ കാണിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാ ഓർമ്മയുണ്ടോ ആസൂത്രണം ആസൂത്രണത്തിൻ്റെ നാൾ വഴികൾ ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഇവയൊക്കെ നമ്മൾ പഠിച്ചു നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആസൂത്രണ കമ്മീഷനും പഞ്ചവത്സര പദ്ധതികളുമാണ് പ്ലാനിങ് കമ്മീഷൻ ആൻഡ് ഫൈവ് ഇയർ പ്ലാൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഇല്ല ആസൂത്രണ കമ്മീഷനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ എന്നാ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്താണ് ഈ ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ നമുക്കൊന്ന് നോക്കിയാലോ പ്ലാനിംഗ് കമ്മീഷൻ ഈസ് ചെയ് ബൈ പ്രൈം മിനിസ്റ്റർ ഹു വിൽ ബി അസിസ്റ്റഡ് ബൈ എ ഫുൾ ടൈം വൈസ് ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് അപ്പോയിൻ്റഡ് ബൈ ക്യാബിനറ്റ് ആരൊക്കെ ചേർന്നതാണ് പ്ലാനിങ് കമ്മീഷൻ ആരൊക്കെ ചേർന്നതാണ് ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷനായി പ്രധാനമന്ത്രി അത് അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ഉപാധ്യക്ഷൻ ക്യാബിനറ്റ് നിയമിക്കുന്ന അംഗങ്ങൾ ഇത്രയും പേർ ചേർന്നതാണ് പ്ലാനിങ് കമ്മീഷൻ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ എന്തിനാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് നിങ്ങൾക്കറിയാമോ ആസൂത്രണ ലക്ഷ്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്തൊക്കെയാണ് ആസൂത്രണ ലക്ഷ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഈ കാര്യമാണ് ഓർത്ത് നോക്കിയേ എന്തൊക്കെയാ ആസൂത്രണ ലക്ഷ്യങ്ങൾ ആ അത് ആരൊക്കെയോ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഗ്രോത്ത് പിന്നെന്താ മോഡേണൈസേഷൻ സെൽഫ് റിലയൻസ് ഇക്വിറ്റി അതെ ഇതൊക്കെയാണ് ആസൂത്രണത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഈ ലക്ഷ്യങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് മറ്റൊരു രാജ്യത്തിൻ്റെ ആസൂത്രണത്തിന്റെ മാതൃകയിലാണ് ആസൂത്രണ കമ്മീഷൻ നമ്മുടെ പദ്ധതികൾ നടപ്പിലാക്കിയത് ഏതാണെന്ന് അറിയേണ്ടേ ആ രാജ്യം സോവിയറ്റ് യൂണിയൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ രാജ്യത്തെക്കുറിച്ച് ആ രാജ്യത്തിൻ്റെ മാതൃകയിലാണ് നമ്മൾ ആസൂത്രണം തയ്യാറാക്കിയത് വി അഡോപ്റ്റഡ് ദ നാഷണൽ പ്ലാനിംഗ് മോഡൽ ഓഫ് ഈസ് ഈസ്വയിൽ സോവിയറ്റ് യൂണിയൻ ആസ് എ മോഡൽ അങ്ങനെ സോവിയറ്റ് യൂണിയന്റെ ആസൂത്രണത്തിൻ്റെ അതേ മാതൃകയിലാണ് നമ്മളും ആസൂത്രണം നടപ്പിലാക്കിയത് പക്ഷേ ചില മാറ്റങ്ങളുണ്ട് കേട്ടോ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഈ ജനാധിപത്യ സ്വഭാവ സവിശേഷതയ്ക്കും മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്കും അനുയോജ്യമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയത് ഇന്ത്യ ഇത്തരത്തിൽ നടപ്പിലാക്കിയ പദ്ധതികൾക്ക് പറയുന്ന പേരാണ് പഞ്ചവത്സര പദ്ധതികൾ എന്താണ് പഞ്ചവത്സര പദ്ധതികൾ വട്ട് ഈസ് ദൈവ് ഇയർ പ്ലാൻ നമുക്കൊന്ന് നോക്കിയാലോ ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി അഞ്ചു വർഷം കൊണ്ട് ലക്ഷ്യം നേടുന്ന പദ്ധതികളായിരുന്നു പഞ്ചവത്സര പദ്ധതികൾ ഫൈവ് ഇയർ പ്ലാൻസ് നിങ്ങൾ ഇനി ചിത്രത്തിലേക്കൊന്ന് നോക്കിയേ എന്താ കാണുന്നത് ഫക്രാനംഗൽ അണക്കെട്ടിന്റെ ഉദ്ഘാടന വേളയിലുള്ള ഒരു ചിത്രമാണിത് ആ സമയത്ത് നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളൊന്ന് ശ്രദ്ധിക്കൂ അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ് ഡാംസ് ആർ ദ ടെമ്പിൾസ് ഓഫ് ഇന്ത്യാസ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ് അണക്കെട്ടുകൾ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഒന്നും രണ്ടും പഞ്ചവത്സര പദ്ധതിക്കാലത്ത് ഇന്ത്യയിൽ ധാരാളം ജലസേചന പദ്ധതികൾ നടപ്പിലാക്കുകയുണ്ടായി ഈ പദ്ധതികളാണ് ഇന്ത്യയുടെ കാർഷിക വ്യാവസായിക മേഖലയുടെ പുരോഗതിക്ക് പ്രധാന പങ്കുവഹിച്ചത് അതുകൊണ്ടാണ് അദ്ദേഹം അണക്കെട്ടുകളെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളായി പറയുന്നത് ഒന്നും രണ്ടും പഞ്ചവത്സര പദ്ധതികൾ പൂർത്തീകരിച്ചിട്ടും ഇന്ത്യക്ക് ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇന്ത്യ പുതിയൊരു ലക്ഷ്യത്തിലേക്ക് വീണ്ടും കാൽവയ്പ് നടത്തുകയുണ്ടായി രണ്ട് ലക്ഷ്യങ്ങളാണ് ഇന്ത്യ മുന്നിൽ കണ്ടത് ഒന്ന് ഭക്ഷ്യ സ്വയം പര്യാപ്തത സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് രണ്ട് പ്രോഗ്രസ് ഇൻ അഗ്രികൾച്ചർ കാർഷിക മേഖലയിലെ പുരോഗതി ഈ രണ്ട് ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതിന് വേണ്ടി രണ്ട് ഘട്ടങ്ങളിലായാണ് ഇന്ത്യ ഈ പദ്ധതികൾ നടപ്പിലാക്കിയത് ഫസ്റ്റ് സ്റ്റേജ് നയൻറ്റീൻ സിക്സ്റ്റി ടു നയൻറ്റീൻ സെവൻറ്റി ഒന്നാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ സെക്കൻഡ് സ്റ്റേജ് നയൻറ്റീൻ സെവൻറ്റി ടു നയൻറ്റീൻ എയ്റ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എൺപത് വരെയുള്ള കാലഘട്ടം ഈ രണ്ട് കാലഘട്ടങ്ങളിലായി ഇന്ത്യ നടത്തിയ ഈ ഒരു കാർഷിക മാറ്റത്തിന് ഈ ഒരു ആസൂത്രണ മാറ്റത്തിന് ഒരു പ്രത്യേക പേര് പറയാറുണ്ട് അതാണ് ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റെവല്യൂഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താണ് ഹരിത വിപ്ലവം എന്താണ് ഗ്രീൻ റെവല്യൂഷൻ നമുക്കൊന്ന് നോക്കാം അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ജലസേചന സൗകര്യങ്ങൾ രാസവളങ്ങൾ കീടനാശിനികൾ കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ് ഹരിതവിപ്ലവം വാട്ട് ഈസ് ഗ്രീൻ റെവല്യൂഷൻ ഗ്രീൻ റെവല്യൂഷൻ വാസ് മെയ്ഡ് പോസിബിൾ ത്രൂ ദ യൂസ് ഓഫ് ദ ഹൈ ഹിൽഡിംഗ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് ഇംപ്രൂവ്ഡ് ഇറിഗേഷൻ ഫെർട്ടിലൈസേഴ്സ് ഇൻസെക്ടിസൈഡ്സ് ആൻഡ് അഗ്രികൾച്ചറൽ ഫിനാൻസ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ് ഇത്തരത്തിലുള്ള പ്രധാന ഘടകങ്ങളുടെ മാറ്റത്തിൻ്റെ ഫലമായി കാർഷിക മേഖലയിൽ ഒരു കുതിച്ചു ചാട്ടമാണ് വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റെവല്യൂഷൻ എന്താണ് ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ നേട്ടം എന്താണ് ഇതിൻ്റെ മെറിറ്റ് നമുക്കൊന്ന് നോക്കാം വർദ്ധിച്ച ഭക്ഷ്യോൽപാദനം പ്രത്യേകിച്ച് ഗോതമ്പ് നെല്ല് എന്നിവയുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും വിദേശാശ്രയത്വം ഇല്ലാതാക്കാനും കഴിഞ്ഞു മെറിറ്റ്സ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ദ എൻക്രീസ് ദ ഫുഡ് ഔട്ട് പുട്ട് എസ്പെഷ്യലി ഇൻ വീട് ആൻഡ് റൈസ് എൻഡ് അവർ ഡിപ്പെൻഡൻസ് ഓൺ ഫോറിനേഴ്സ് ആൻഡ് അച്ചീവ്ഡ് സെൽഫ് സഫിഷ്യൻസി ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഹരിതവിപ്ലവത്തിൻ്റെ നേട്ടമാണ് ഹരിതവിപ്ലവം ഉണ്ടാകണമെങ്കിൽ ചില പ്രത്യേക ഘടകങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നു എല്ലാവരും നോട്ട്ബുക്ക് എടുക്കുക ഹരിതവിപ്ലവത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് നോട്ട്ബുക്കിൽ ഒന്ന് കുറിച്ചു വയ്ക്കുക എന്താണ് ഹരിത വിപ്ലവം എന്ന് പറഞ്ഞ സമയത്ത് ടീച്ചർ അത് പറഞ്ഞിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പുസ്തകത്തിന്റെ സഹായത്തോടു കൂടെ നിങ്ങളൊന്ന് അത് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ വിച്ച് ഫാക്ടേഴ്സ് ലെറ്റ് ടു ദി ഗ്രീൻ റെവല്യൂഷൻ ഏതൊക്കെ ഘടകങ്ങളാണ് ഹരിത വിപ്ലവത്തിലേക്ക് നമ്മളെ നയിച്ചത് ഒന്ന് എഴുതി നോക്കൂ എല്ലാവരും എഴുതി കഴിഞ്ഞോ എന്നാൽ നമുക്കൊന്ന് നോക്കിയാലോ ഏതൊക്കെ ഘടകങ്ങളാണ് ഹരിത വിപ്ലവത്തിലേക്ക് നയിച്ചതെന്ന് ഒന്നാമത്തെ ഘടകം യൂസ് ഓഫ് ഹൈഇൽഡിംഗ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് എന്താ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം രണ്ടാമത്തത് എന്താ ഇമ്പ്രൂവ്ഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ജലസേചന സൗകര്യത്തിലുണ്ടായ പുരോഗതി മൂന്നാമത്തത് എന്താ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് രാസവളങ്ങളുടെ ഉപയോഗം നാലാമത്തത് എന്താ യൂസ് ഓഫ് ഇൻസെക്ടിസൈഡ്സ് കീടനാശിനികളുടെ ഉപയോഗം അവസാനത്തതും അഞ്ചാമത്തതും ഏതാ അഗ്രികൾച്ചറൽ ഫിനാൻസ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറഞ്ഞ പലിശ നിരക്കിലുള്ള കാർഷിക ധനസഹായം ഇത്രയും ഘടകങ്ങളാണ് ഹരിത വിപ്ലവത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ നയിച്ചത് ഇതേ കാലഘട്ടത്തിൽ അതായത് ഹരിത വിപ്ലവത്തിൻ്റെ അതേ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തുണ്ടായ മറ്റ് രണ്ട് വിപ്ലവങ്ങൾ കൂടെ നമുക്ക് പഠിക്കേണ്ടതുണ്ട് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ വൈറ്റ് റെവല്യൂഷൻ അഥവാ ധവള വിപ്ലവം രണ്ട് ബ്ലൂ റെവല്യൂഷൻ അഥവാ നീല വിപ്ലവം നമുക്ക് ആദ്യം ധവള വിപ്ലവത്തെക്കുറിച്ച് പഠിക്കാം ധവളം എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വെളുപ്പ് അല്ലെങ്കിൽ വെളുത്തത് എന്നാണ് ആ വാക്കിനർത്ഥം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു മേഖലയായിരിക്കണം ധവള വിപ്ലവം അല്ലേ നമുക്കൊന്ന് നോക്കിയാലോ എന്താ ധവള വിപ്ലവം വ്യക്തമായ ആസൂത്രണത്തിൻ്റെയും പദ്ധതികളുടെയും അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തിൻ്റെ പാലിൻ്റെയും പാലുൽപ്പന്നങ്ങളുടെയും ഉൽപ്പാദന വർധനവിനെയാണ് ധവള വിപ്ലവം എന്ന് പറയുന്നത് ഇപ്പം എന്താണെന്ന് മനസ്സിലായല്ലോ ധവള വിപ്ലവം വ്യക്തമായ ആസൂത്രണത്തോടുകൂടെ പാലിൻ്റെയും പാലുൽപ്പന്നങ്ങളുടെയും ഉൽപ്പാദന വർധനവിലുണ്ടാകുന്ന നേട്ടമാണ് ധവള വിപ്ലവം വേൾഡ് റെവല്യൂഷൻ ഈസ് റിലേറ്റഡ് ടു ഇൻക്രീസിംഗ് പ്രൊഡക്ഷൻ ഇൻ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് രണ്ടാമതൊരു വിപ്ലവത്തെക്കുറിച്ച് കൂടെ നമ്മൾ പറയേണ്ട ബ്ലൂ റെവല്യൂഷൻ അഥവാ നീല വിപ്ലവം എന്താണെന്ന് നോക്കാം വ്യക്തമായ ആസൂത്രണത്തിൻ്റെ ഫലമായി മത്സ്യമേഖലയിലുണ്ടായ പുരോഗതിയെയാണ് ബ്ലൂ റവല്യൂഷൻ അഥവാ നീല വിപ്ലവം എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത് ഇനി നമുക്കൊരു പട്ടിക പൂർത്തിയാക്കിയാലോ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് വിപ്ലവങ്ങൾ ടീച്ചർ ഇവിടെ പറഞ്ഞു അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്കൊരു പട്ടിക പൂർത്തിയാക്കാം എല്ലാവരും നോട്ട്ബുക്കിൽ ടീച്ചർ ചേർന്ന് ചോദ്യം എഴുതിയെടുത്ത് സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കൂ കാർഷിക അനുബന്ധ മേഖലയിൽ വിപ്ലവങ്ങളാണ് ആദ്യത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് ഹരിത വിപ്ലവം ധവള വിപ്ലവം നീലവിപ്ലവം ബന്ധപ്പെട്ട മേഖലകൾ നെയ്മ് ഓഫ് റെവല്യൂഷൻസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് അലേഡ് ആക്ടിവിറ്റീസ് ഗ്രീൻ റെവല്യൂഷൻ വൈറ്റ് റെവല്യൂഷൻ ബ്ലൂ റെവല്യൂഷൻ എല്ലാവരും ഉത്തരം എഴുതി കഴിഞ്ഞല്ലോ നമുക്കൊന്ന് നോക്കിയാലോ ഹരിതവിപ്ലവം കാർഷിക മേഖലയിലെ പുരോഗതി ധവള വിപ്ലവം പാലിൻ്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും ഉൽപ്പാദനത്തിൽ ഉണ്ടായ വർധനവ് നീലവിപ്ലവം മത്സ്യോല്പാദന മേഖലയുടെ പുരോഗതി ഗ്രീൻ റെവല്യൂഷൻ അഗ്രികൾച്ചർ സെക്ടർ വൈറ്റ് റെവല്യൂഷൻ ഇൻക്രീസിംഗ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ബ്ലൂ റെവല്യൂഷൻ പ്രോഗ്രസ് ഇൻ ഫിഷറീസ് എല്ലാവരും പൂർത്തിയാക്കിയത് ശരിയാണോ ശരിയാക്കിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നമ്മളിനി ആദ്യം പഠിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത് പഞ്ചവത്സര പദ്ധതികൾ ഫൈവ് ഇയർ പ്ലാൻസ് അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു ആ ഒരു പ്രത്യേക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അഞ്ച് വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന പദ്ധതിയാണ് പഞ്ചവത്സര പദ്ധതി ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എത്ര പഞ്ചവത്സര പദ്ധതികൾ ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കി അതിൻ്റെ കാലഘട്ടം ഏതായിരുന്നു ഏതൊക്കെ മേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കുറേയേറെ വർഷങ്ങളുണ്ട് കുറേയേറെ ലക്ഷ്യങ്ങളുണ്ട് പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളുണ്ട് ഇപ്പോൾ ഓരോന്ന് നമുക്ക് വ്യക്തമായി പഠിക്കേണ്ടതായും ഉണ്ട് ഏത് മേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയതെന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ നമുക്കൊന്ന് നോക്കിയാലോ ലെറ്റ് ലെറ്റസ്റ്റ് ഡിസ്കസ് ദ ഫൈവ് ഇയർ പ്ലാൻസ് ഒബ്ജക്റ്റീവ്സ് പിരീഡ്സ് അണ്ടർടേക്കൺ ബൈ ദ പ്ലാനിങ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇപ്പോൾ ഓരോ വർഷത്തെ പഞ്ചവത്സര പദ്ധതികളായി നമുക്ക് നോക്കാം ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ നയൻറ്റീൻ ഫിഫ്റ്റി വൺ ടു നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം ഓവറാൾ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ കാർഷിക മേഖലയുടെ സമഗ്ര വികസനം എന്തുകൊണ്ടായിരിക്കും ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിയത് ആ കാലഘട്ടത്തിൽ നമ്മൾ ഭക്ഷ്യമേഖലയിൽ അല്ലെങ്കിൽ ഭക്ഷ്യമേഖലയുടെ ഉൽപാദനത്തിൽ നമ്മൾ സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് നമ്മൾ ഏതിന് പ്രാധാന്യം കൊടുത്തത് കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തത് സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ടു നയൻറ്റീൻ സിക്സ്റ്റി വൺ രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അറുപത്തി ഒന്ന് കാലഘട്ടത്തിലാണ് സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ടു സിക്സ്റ്റി വൺ എന്തായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് വ്യാവസായിക വികസനമായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇപ്പോൾ രണ്ട് പഞ്ചവത്സര പദ്ധതികളുടെ കാലഘട്ടവും ലക്ഷ്യവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഏതായിരിക്കും നയൻറ്റീൻ സിക്സ്റ്റി വൺ ടു സിക്സ്റ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെയുള്ള കാലഘട്ടം ഇവിടെ രണ്ട് ലക്ഷ്യങ്ങളാണ് നമുക്കുള്ളത് self sufficiency സെൽഫ് സഫിഷ്യൻസിൻ രണ്ട് സെൽഫ് സഫിഷ്യൻസിൻ ഇക്കോണമി നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ സ്വയം പര്യാപ്തത നേടിയെടുക്കുക ഒപ്പം ഭക്ഷ്യോൽപാദനത്തിനും സ്വയം പര്യാപ്തത നേടിയെടുക്കുക ഈ രണ്ട് ലക്ഷ്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്തത് എന്നാൽ ചില പ്രശ്നങ്ങൾ കാരണം ഈ പദ്ധതിക്ക് അതിൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യ ചൈന യുദ്ധവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും കാരണം ഈ പഞ്ചവത്സര പദ്ധതിക്ക് അതിൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത പഞ്ചവത്സര പദ്ധതി ആരംഭിക്കാനും ഇന്ത്യക്ക് സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെയുള്ള കാലഘട്ടത്തെ പ്ലാൻ ഹോളിഡേയ്സ് എന്ന പേരിൽ ഇന്ത്യ ആസൂത്രണം നടപ്പിലാക്കി ഈ കാലഘട്ടത്തിലൊക്കെയും വാർഷിക പദ്ധതികളായിട്ടാണ് ഇന്ത്യ ആസൂത്രണം നടപ്പിലാക്കിയത് അപ്പൊ ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യക്ക് പഞ്ചവത്സര പദ്ധതികളൊന്നും തന്നെ നടപ്പിലാക്കാൻ സാധിച്ചില്ല അപ്പോ അടുത്ത നാലാമത്തെ പഞ്ചവത്സര പദ്ധതി എപ്പോഴായിരിക്കും ആരംഭിച്ചത് ഓക്കെ നയൻറ്റീൻ സിക്സ്റ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ആരംഭിക്കുന്നത് ഏതുവരെ ആയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിലായിരിക്കും ഇത് ആരംഭിച്ചത് അപ്പോൾ നാലാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എഴുപത്തി നാല് എന്തായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നമുക്ക് നോക്കാം സെൽഫ് റിലയൻസ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത് സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയത്വം കാരണം കഴിഞ്ഞ പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ ഈ സ്വാശ്രയത്വം നേടിയെടുക്കാതെ പോയി അതുകൊണ്ട് വീണ്ടും ആ ലക്ഷ്യത്തെ നമ്മൾ നാലാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തി ഒൻപത് വരെയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ നയൻറ്റീൻ സെവൻറ്റി ഫോർ ടു സെവൻറ്റി നയൻ എന്തായിരിക്കും പ്രധാനപ്പെട്ട ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം റിമൂവൽ ഓഫ് പോവർട്ടി ഇന്ത്യയുടെ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം അഞ്ചാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം നമുക്ക് തുടർച്ചയായി ആറാം പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എൺപത് കാലഘട്ടത്തിൽ നമുക്ക് റോളിംഗ് പ്ലാൻ എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പിലാക്കാനാണ് സാധിച്ചത് ആറാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിലാണ് ആറാം പഞ്ചവത്സര പദ്ധതി നമ്മൾ ആരംഭിച്ചത് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇംപ്രൂവ്മെന്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി കാർഷിക വ്യാവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നതായിരുന്നു ആ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ആറാം പഞ്ചവത്സര പദ്ധതിയുടെ തുടർച്ചയായി തന്നെ ഏഴാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കി നമ്മൾ ഏതാണ് കാലഘട്ടം പറഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടമായിരുന്നു ആറാം പഞ്ചവത്സര പദ്ധതിയുടെ അപ്പോൾ ഏഴാമത്തെ പഞ്ചവത്സര പദ്ധതി എപ്പോൾ ആരംഭിച്ചിട്ടുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടം സെവൻത് ഫൈവ് ഇയർ പ്ലാൻ നയൻറ്റീൻ എയ്റ്റി ഫൈവ് ടു നയൻറ്റി നയൻറ്റി എന്തായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം മോഡേണൈസേഷൻ ആൻഡ് ഇൻക്രീസിങ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആധുനികവൽക്കരണവും അതോടൊപ്പം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുക ഈ ആധുനികവൽക്കരണം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഉണ്ട് എവിടെ കേട്ടിട്ടുണ്ട് ആ സൂത്രണത്തിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യമായി നമ്മൾ പഠിച്ചത് ഏതായിരുന്നു ആധുനികവൽക്കരണമായിരുന്നു മോഡേണൈസേഷൻ ആയിരുന്നു അപ്പോൾ ഏഴാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ ആ സൂത്രണം നടപ്പിലാക്കുന്നതിന് മുന്നേ നമ്മൾ ഏത് ലക്ഷ്യവും കൂടെ എടുത്തു മോഡേണൈസേഷൻ അല്ലെങ്കിൽ ആധുനികവൽക്കരണം എന്ന ലക്ഷ്യവും നമ്മൾ എടുക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം രണ്ട് വർഷക്കാലം പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കാൻ ഇന്ത്യക്ക് സാധിച്ചില്ല ഇന്ത്യയിലും ലോകത്താകമാനവുമുണ്ടായ സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധിയായിരുന്നു ഇതിന് കാരണം അതുകൊണ്ട് തന്നെ എട്ടാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള കാലഘട്ടം ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആയിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മനുഷ്യ വിഭവശേഷി വികസനം ഇപ്പോൾ നമ്മൾ ഊന്നൽ കൊടുത്തത് രാജ്യത്തിൻ്റെ മനുഷ്യരുടെ വിഭവശേഷിയെ എങ്ങനെ പുരോഗതിയിലെത്തിക്കാം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയുള്ള കാലഘട്ടം നയൻത് ഫൈവ് ഇയർ പ്ലാൻ നയൻറ്റീൻ നയൻറ്റി സെവൻ ടു ടു തൗസൻഡ് ആൻഡ് ടു എന്തായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം റൂറൽ ഡെവലപ്മെൻ്റ് ആൻഡ് ഡീസെൻട്രലൈസേഷൻ അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ഇതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം റൂറൽ ഡെവലപ്മെൻറ്റ് എന്താണ് ഗ്രാമീണ വികസനം ഡീസെൻട്രലൈസേഷൻ വികേന്ദ്രീകൃത ആസൂത്രണം വികേന്ദ്രീയ ആസൂത്രണം തുടർന്ന് വരുന്ന പാഠഭാഗത്ത് നമ്മൾ കൃത്യമായി പഠിക്കുന്നുണ്ട് അടുത്ത് നമ്മൾ നടപ്പിലാക്കിയത് പത്താം പഞ്ചവത്സര പദ്ധതിയാണ് ടെൻത്ത് ഫൈവ് ഇയർ പ്ലാൻ ഏതായിരിക്കും കാലഘട്ടം മുതൽ വരെയുള്ള കാലഘട്ടം എന്തായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക ഇൻക്രീസ്റ്റ്മെന്റ് പല മേഖലകളും ഇന്ത്യയിലെ പല മേഖലകളിലെയും നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അടുത്ത പഞ്ചവത്സര പദ്ധതി പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ടു തൗസൻഡ് ആൻഡ് ട്വൽവ് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടം ആ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഓവറാൾ ഡെവലപ്മെന്റ് ഓഫ് ഓൾ പീപ്പിൾ ഇന്ത്യയിലെ എല്ലാ വിഭാഗത്തിലെ ജനങ്ങളുടെയും സമഗ്ര വികസനമായിരുന്നു അതിൻ്റെ ലക്ഷ്യം പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയും പ്രാധാന്യം കൊടുത്തത് മനുഷ്യ വിഭവശേഷി വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള അഞ്ച് വർഷ കാലഘട്ടം ഇന്ത്യ പ്രധാനമായും ഊന്നൽ നൽകിയത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന ആശയത്തിനായിരുന്നു ഭാവി കൂടി ഇപ്പോഴത്തെ വിഭവങ്ങളെ നിലനിർത്തിക്കൊണ്ട് വികസനം നടപ്പിലാക്കുക എന്ന ലക്ഷ്യമാണ് ഇന്ത്യ മുന്നിൽ കണ്ടത് ഈ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളും ആ പദ്ധതികളുടെ കാലഘട്ടവും ലക്ഷ്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാറായി ഒരു തുടർ പ്രവർത്തനം ടീച്ചർ നൽകാം എല്ലാവരും പുസ്തകത്തിൻ്റെ സഹായത്തോടെ പുസ്തകം നന്നായി വായിച്ച് ഈ പ്രവർത്തനം ചെയ്ത് നിങ്ങളുടെ അധ്യാപികയോ അധ്യാപകനെയോ കാണിക്കുക ടീച്ചർ പ്രവർത്തനം തരട്ടെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആസൂത്രണ കമ്മീഷൻ ആരംഭിക്കുമ്പോൾ രൂപം നൽകിയ ലക്ഷ്യങ്ങളും അവയുടെ ഫലപ്രാപ്തിയും പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുക